നമസ്കാരം. മരിയ ഗാർഡൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കെപ്പൽ എന്ന ഫലവൃക്ഷത്തെയാണ്. ഇന്തോനേഷ്യയിൽ നിന്നും ഉത്ഭവം കൊണ്ട പെർഫ്യൂം ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫലവൃക്ഷമാണ് കെപ്പൽ. ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന സുഗന്ധമാണ് ഇതിനെ ഇങ്ങനെ വിളിക്കാൻ കാരണം. പെർഫ്യൂം പഴം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾ 25 മീറ്ററോളം ഉയരത്തിൽ നീളമേറിയ തായ്തടിയും മുകളിൽ കുട പോലെ ശാഖകളുമായി കാണുന്ന നിത്യഹരിത സസ്യമാണ് കെപ്പൽ. ഇതിന്റെ സയന്റിഫിക് നെയിം സ്റ്റെലക്കോകോർപ്പസ് ബ്യൂറഹോൾ. ഇന്തോനേഷ്യയിലെ രാജകുടുംബാംഗങ്ങളുടെ ഇഷ്ടപഴമായിരുന്നു കെപ്പൽ. രാജകൊട്ടാരത്തിന്റെ സമീപം ഒഴികെ കെപ്പൽ മരം വളർത്തുന്നത് അന്ന് നിയമവിരുദ്ധമായിരുന്നു. അതിനാൽ ഇവയുടെ പ്രചാരം സാവധാനത്തിലായി. രാജഭരണം അവസാനിച്ചതോടെ ഇവയുടെ സുഗന്ധം പൊഴിക്കുന്ന പ്രത്യേകത അറിഞ്ഞ പലരും തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഇതെത്തിച്ചു. ഇന്ന് ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെങ്ങും ഇവ വളരുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിലും മികച്ച വിളവ് നൽകുന്ന ഫലവൃക്ഷമാണ് കെപ്പൽ. കെപ്പൽ മരത്തിന്റെ തായ്തടിയിൽ ഗോളാകൃതിയിലുള്ള കായകൾ കൂട്ടമായി വിളയുന്നു. പഴങ്ങൾക്ക് പുളി കലർന്ന മധുരവും മാങ്ങയുടെ രുചിയുമാണ്. പഴക്കാമ്പ് നമുക്ക് നേരിട്ട് കഴിക്കാം. വിത്തുകളാണ് കെപ്പൽ മരത്തിന്റെ നടീൽ വസ്തു. സൂര്യപ്രകാശം ലഭിക്കുന്ന നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ പരിചരണമില്ലാതെ തന്നെ ഇവ വളർത്താം. ചെമ്പു നിറമുള്ള തളിരിലകൾ ഇവയ്ക്ക് മനോഹര രൂപം നൽകുന്നു. ഇനി നമുക്ക് കെപ്പൽ പഴത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം. തകരാറിലായ കരൾ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കെപ്പൽ പഴത്തിന് സാധിക്കുന്നു. പിന്നെ മനുഷ്യശരീരത്തിന് സുഗന്ധപൂർണമായ മണം നൽകുവാൻ കെപ്പൽ പഴത്തിന് സാധിക്കും. വൃക്ക സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത ഇത് ഇല്ലാതാക്കുന്നു. കെപ്പൽ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ആൽക്കലി അംശം സന്ധിവേദനകളെ ഇല്ലാതാക്കാൻ ഉപകരിക്കുന്നു. ക്യാൻസർ രോഗ കോശങ്ങളുടെ രൂപീകരണം തടയാൻ കെപ്പൽ പഴത്തിന് സാധിക്കുന്നു. കെപ്പൽ തൈകൾ ബലം നൽകുവാൻ 8 വർഷം വരെ സമയമെടുക്കും. മികച്ച ഇനം കെപ്പൽ ഫലവൃക്ഷ തൈകൾ പെരുമ്പാവൂർ മരിയ ഗാർഡൻസിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.